സംഗീതം എന്ന് പറയുന്നത് ഒരു അനന്തസാഗരമാണ്. ഈ അനന്തസാഗരത്തിലെ സംഗീതമാകുന്ന കക്കയും മുത്തും ചിപ്പിയും ഞൗണിക്ക എല്ലാം കൂടെ പിറക്കിയെടുക്കുന്ന ഒരാളായിരിക്കണം യഥാർത്ഥ സംഗീതജ്ഞൻ. അറിയാമോ, എനിക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ജോലിയുണ്ട്. എനിക്ക് കായലിൽ പോയി കക്ക വാരാനും ഇനി പറ്റില്ല തമ്പുരാൻ. അയ്യോ, അതാണോ പറഞ്ഞത്? എടാ, സംഗീതം എന്ന് പറഞ്ഞ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കലയാണ്. നിനക്ക് സംഗീതത്തിന്റെ എ ബി സി ഡി എന്തെങ്കിലും അറിയാമോ? സംഗീതത്തിൽ എവിടെ ഇരിക്കണ എ ബി സി ഡി? സരിഗമ പതിനായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നെ എന്തിനാണ് ഈ ലയം ഇല്ലാത്തവനെ എന്ന് വിളിക്കുന്നത്? കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്രുതി ആരാണ്? ശ്രുതി അമ്മ. അപ്പൊ ലയമോ? ലയമാച്ഛൻ. അതില്ലാത്തവനെ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ സംഗീതജ്ഞന്മാരെ നേരെ ചൊവ്വേ പച്ചയ്ക്ക് തെറി പറയാറില്ല. ഞങ്ങൾ സംഗീതപരമായിട്ട് മാത്രമേ ഞങ്ങൾ തെറി പറയാറുള്ളൂ. അതുകൊണ്ട് ലയമില്ലാത്തവനെ വിളിച്ചോണ്ടിരിക്കുന്നു. അതായിരുന്നു ഈ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സംഗീതം എന്ന് പറയുന്നത് താളരാഗത്തിന്റെ ഒരു സംഗമമാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. നിനക്ക് കാമ്പോജി അറിയാമോ? കാമ്പോജി അറിയത്തില്ല. മുളക് വെച്ച് അടിപൊളിയാണ്. മുളകും മുക്കി തിന്നാൽ നല്ല അടിപൊളിയാണ്. ഉണ്ടെങ്കിൽ നല്ലതാണ്.